കൊച്ചിൻ പ്രോപ്പർട്ടീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയരാജ്. ഇന്ന് ചെയ്യുന്നത് പുതിയൊരു വീഡിയോ അല്ല. ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയി. അപ്പോൾ ഒരു കസ്റ്റമർ ഇന്നലത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് വേറൊരു കസ്റ്റമർക്ക് അതിൻ്റെ അകത്ത് താല്പര്യം തോന്നി. അപ്പോൾ അവരതിൻ്റെ പുതിയ വീഡിയോ അവരുടെ സ്ഥലത്തില്ല, ഇന്ത്യയിലുള്ളവരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ പുതിയൊരു വീഡിയോ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് എടുത്ത് ഇന്ന് തന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി ഒരുപാട് ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചിനിപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാനും കൂടെയാണ് ഇനിയിപ്പം ഉള്ളത് ഈ വീടിൻ്റെ ബാലൻസ്. അപ്പം ഇന്നലത്തെ വീഡിയോ തന്നെയാണ് ഇന്നും കാണിക്കുന്നത്. അതുകൊണ്ട് ചിലർക്ക് ബോറടിച്ചേക്കാം, എന്നാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. കുറച്ചും കൂടെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ക്ലിയറാണ്, ക്ലാരിറ്റി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമുക്കിത് വരുന്നത് 4 സെന്റിൽ 2050 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത്. ഇന്നലെ നിങ്ങൾ കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിൽ കൂടി ഇതിൻ്റെ ഡിസ്റ്റൻസ് ബാക്കി കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. കാക്കനാട് സിവിൽ സ്റ്റേഷൻ അവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ നമ്മുടെ ഇൻഫോ പാർക്കിലേക്കും അതേ ഡിസ്റ്റൻസ് തന്നെയാണ്, 3 കിലോമീറ്റർ. പിന്നെ എടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലേക്ക് ഏകദേശം ഒരു 600 മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. പിന്നെ കിണറുവെള്ളം ലഭ്യമാണ്. 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള, കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 2 വണ്ടി പാർക്ക് ചെയ്യാനും പുറത്ത് 1 വണ്ടി പാർക്ക് ചെയ്യാനുമുള്ള ഒരു സൗകര്യം ഈ വീടിന് ലഭ്യമാണ്. മൊത്തം 11 വില്ലകളാണ് ഒരു റോയിലുള്ളത്. ഇൻഡിപെൻഡന്റ് വില്ലകളാണ്. ഇത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വേറെ അമിനിറ്റീസോ ഒന്നും ഉള്ളൊരു ഇതല്ല, പ്രൊജക്റ്റ് ആയിട്ടുള്ളത് അല്ല. ഇവിടെ 2 വീടുകൾ ഓൾറെഡി വിറ്റ് പോയിട്ടുണ്ട്. 11 വീടുകളിൽ എല്ലാത്തിൻ്റെയും തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീടും കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ആ സമയത്ത് തന്നെ 2 വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ക്വാളിറ്റി ഉള്ളതാണ്. ഹിന്ദുവെയറിന്റെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡ്രൈ ഏരിയ ടോയ്ലറ്റുകളിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയയും തിരിച്ചിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റുകളിലും. പിന്നെ ഗീസർ വയ്ക്കാനുള്ള പ്രൊവിഷൻ, അങ്ങനെയുള്ള എല്ലാ പ്രൊവിഷൻസും നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന, കിച്ചണിൽ നമ്മളുടെ പുതിയ ടെക്നോളജിയായ നാനോ, അങ്ങനെ നാനോ വൈറ്റിന്റെ കിച്ചൺ ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ എല്ലായിടത്തും ഗ്രാനൈറ്റിന്റെ പീസാണ് വരിക. ഈ നാനോ വൈറ്റിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറ പിടിക്കില്ല എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളിപ്പോൾ മഞ്ഞളിന്റെ കറയാണെങ്കിൽ പോലും നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ, ആ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് തൂത്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിരിക്കും, അവിടെ കറയുണ്ടാവില്ല. പിന്നെ പല ഈ നാനോവൈറ്റിന്റെ പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, കർപ്പൂരം വെച്ച് തന്നെ ഇതിന്റെ മുകളിൽ വെച്ച് കത്തിച്ചിട്ട് അത് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് മാഞ്ഞു പോകുന്നതായിരിക്കും. അങ്ങനെ ഒരഴുക്കും ഇതിലുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലുണ്ട്. 2 ബെഡ്റൂമുകൾ മുകളിലാണ്. ഇതിന്റെ ഡൈനിങ് ഹാള്, അപ്പർ ലിവിംഗ് ഹാള്, ലിവിംഗ് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ വിശാലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ കളർ തീമാണ്. കളർ തീം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കളറുകൾ വാരി വലിച്ച് ചേർത്തിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് വീണ്ടും ഇതിന്റെ അപ്ഡേറ്റഡ് വീഡിയോയിലേക്ക് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലായിടത്തും വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീട് കാണണം എന്ന ആഗ്രഹമുള്ളവർക്ക് കൊച്ചിൻ പ്രോപ്പർട്ടീസിനെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഐ ഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ പ്രോപ്പർട്ടി ഐ ഡി ഞങ്ങളെ വിളിക്കുമ്പോൾ പറയുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ആ പ്രോപ്പർട്ടി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുവാനും പിന്നെ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനും എല്ലാം വളരെ ഈസി ആയിരിക്കും. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.